നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ കളക്ടർക്കും TV പ്രശാന്തിനും നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോടതി. ഇപ്പോൾ ഹർജി പരിഗണിച്ചത് കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. ഇപ്പോൾ നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടിരിക്കുന്നത്. കേസ് December 10 വീണ്ടും പരിഗണിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ, ജില്ലാ കലക്ടറേറ്റിലെയും നവീൻ ബാബുവിന്റെയും ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ഹർജി നൽകിയത്. വേണ്ട തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ് കുടുംബത്തിന്റെ ഹർജിയിൽ പ്രോസിക്യൂഷൻ മറുപടി നൽകിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബ ഹൈക്കോടതിയിലും ഹർജി നൽകിയിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ പാർട്ടി കുടുംബാംഗം കൂടിയായിരുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും CPM നേതാവായതിനാൽ ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് PP ദിവ്യ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മേലാധികാരിയായിരുന്ന ജില്ലാ കലക്ടർ അരുൺ കെ വിജയന് വിശ്വാസമില്ലെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓരോ സംശയങ്ങളുടെയും നിഴലിലാണ് കണ്ണൂർ കലക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ. ഹൈക്കോടതിയുടെ അന്വേഷണ സംഘത്തോട് December 6 കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 കോടതി കേസ് പരിഗണിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കലക്ടർ അരുൺ കെ വിജയനെ വീണ്ടും ചോദ്യം ചെയ്തതുൾപ്പെടെ ധൃതിപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. നവീൻ ബാബു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയതായി പറയുന്ന മുനീശ്വരൻ കോവിൽ പരിസരത്തെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുന്നതിനാലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നാണ് കുടുംബം കോടതിയിലെ ഹർജിയിൽ പറയുന്നത്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ കോടതിയാണ് ഇപ്പോൾ കണ്ണൂർ കളക്ടർക്കും അതുപോലെ തന്നെ TV പ്രശാന്തനും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്.